പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് അറിയാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് എഴുതുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് വീഡിയോ കാണാതെ നിങ്ങൾ കമൻ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്കതിന് വ്യക്തമായ ഒരു മറുപടി തരാൻ പറ്റത്തില്ല. കാരണം പല വീഡിയോയിലും ഉള്ളൊരു ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ വീഡിയോ കാണാതെ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് കേൾക്കാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് സംശയങ്ങൾ വരുന്നത്. കാരണം വീഡിയോയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ഈ സംശയം ചോദിക്കുക. ആ സംശയം തീർക്കാനുള്ള ഉത്തരവും ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല, അതല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് മെയിൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കമൻറ്റ് എഴുതാവൂ. സംശയങ്ങൾ ചോദിക്കുക. കമൻ്റ് എഴുതാമെന്ന് പറഞ്ഞാൽ കമൻ്റ് എഴുതുന്ന സംശയങ്ങൾ വരുന്നവർ പൂർണ്ണമായിട്ടും വീഡിയോ മനസ്സിലാക്കിയ ശേഷം മാത്രം സംശയങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ ഇടേണ്ടി വരുന്നത്. കാരണം ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. വളരെയേറെ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോ വ്യാജമായിട്ട് നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തമായ അപ്ഡേറ്റും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പേര് വെച്ച് ലൈഫ് മിഷനെക്കുറിച്ച് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്രിയേറ്റർ ആകാൻ എനിക്ക് താല്പര്യമില്ല. വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനെപ്പോഴും വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ കുറേ സംശയങ്ങളുടെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതിൻ്റെ അകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്യുകയാണ്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ 2017 മുതൽ 2021 വരെ അപേക്ഷ കൊടുത്തിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആൾക്കാരുണ്ട്. മനസ്സിലായോ? ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ വിട്ടുപോയ ആൾക്കാരുണ്ട്. അപ്പം അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ 1 മുതൽ 30 വരെ ഒരു പിന്നെ അതിൻ്റെ പരിശോധനകൾ നടത്തുന്നത്. അപ്പോൾ ആ പരിശോധനയുടെ ഭാഗമായിട്ട് വിട്ടുപോയവരെ മുഴുവനും ഉൾപ്പെടുത്താനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വാർത്ത ചെയ്യുന്നത് ഇതിന് കേരളത്തിൻ്റെ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി MB ഗോവിന്ദൻ മാസ്റ്ററുടെ പിന്നെ പ്രസ്താവന, അതായത് അദ്ദേഹത്തിൻ്റെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ ലൈവ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2017 മുതൽ 2021 February 20 വരെയായിരുന്നു അപേക്ഷകൾ എടുത്തിരുന്നത്. അപ്പോൾ നേരത്തെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലിസ്റ്റിൽ 2017 അപേക്ഷിച്ച കുറച്ച് പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അവരെയും അതുപോലെ തന്നെ അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരുടെ ഒരു സർവേ നമ്മുടെ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെയും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരട് ലിസ്റ്റ് ഡിസംബറിൽ പ്രഖ്യാപിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. December 30 ഈ പറയുന്ന ഒരു ലിസ്റ്റ് മുഴുവൻ അർഹരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും മുൻകൂട്ടി തന്നെ പറയട്ടെ, സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നുള്ളൊരു സംഭവം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെയായിട്ടുള്ള ചില താമസങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. നേരത്തെയും കോവിഡും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഈ പദ്ധതിയുടെ താമസത്തിന് കാരണമായിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഇത്രയും പേര് 2017 മുതൽ 2021 ഫെബ്രുവരി വരെ അപേക്ഷ കൊടുത്ത മുഴുവൻ ആൾക്കാരെയും അതുപോലെ അതിദരിദ്ര സർവേയിൽ നിന്ന് കണ്ടെത്തുന്ന ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു ലിസ്റ്റ് ഈ പറയുന്ന അതിൻ്റെ ഒരു കരട് ലിസ്റ്റ് December 31 പ്രസിദ്ധീകരിക്കും. ഫൈനൽ ലിസ്റ്റ് അതായത് യോഗ്യത എല്ലാം അവർക്ക് ഈ പറയുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ശേഷം ഫൈനൽ ലിസ്റ്റ് 2022 ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കും. ഈ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇനി മൊത്തം 4 ഉള്ളൂ. ഇന്നിപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ ഫെബ്രുവരി 4 ഫൈനൽ ലിസ്റ്റ് വരുന്നതും പരമാവധി അർഹരായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാനുമാണ്
തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടി വന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. കാരണം ലൈക്ക് ചെയ്ത് കൂടുതൽ ലൈക്ക് കാര്യങ്ങളൊക്കെ വന്ന് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കും അതിൻ്റെ ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് ലഭിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.